ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എഐ ഹാർബർ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എഐ ഹാർബർ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ ടൈമിൽ എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഈ എഐ ഹാർബർ എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്ത എത്രത്തോളം ആളുകൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എഐ ഹാർബർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, വേക്കൻസി കുറവുള്ളൊരു എക്സാമിനേഷൻ ആണ് അല്ലെ. അപ്പൊ വേക്കൻസി കുറവുള്ളൊരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു എഐ ലെവൽ പോസ്റ്റ് ആയിട്ട് പോലും ഒരുപാട് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് വന്നിട്ടുള്ളത്. അതായത് 11,695 ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എഐ ഹാർബർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ നോക്കണം, കൺഫർമേഷൻ വന്ന സമയത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗില് കൺഫർമേഷൻ വന്ന സമയത്ത് ഏതാണ്ട് 4,000 വിദ്യാർത്ഥികളുടെ കുറവാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് 7,052 ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇനിയും കൺഫർമേഷൻ കൊടുത്തതിൽ തന്നെ ഒരുപാട് പേര് എക്സാം എഴുതാതിരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഘടകം തന്നെയാണ്, വേക്കൻസി കുറവായതുകൊണ്ട് തന്നെ. അപ്പം വേക്കൻസി കുറവായതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക, കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക, എക്സാം എഴുതാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഒരു വേക്കൻസി വന്നാൽ പോലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ ആ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് വേക്കൻസി നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ എന്ത് ചെയ്യാണ്, അസസ് ചെയ്യാണ്, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ തന്നെ വില കുറച്ച് കാണാതെ ഞാൻ പറയുള്ളൂ. ഒരു വേക്കൻസി ആണെങ്കിൽ ആ ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, സീരീസ് ഓഫ് ഇലക്ട്രിക്കൽ എഐ എക്സാംസ് വരാനിരിക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു റിഹേഴ്സൽ ആയിട്ട് വേണമെങ്കിൽ, അതിന്റെ ഒരു സെമി ഫൈനൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഐ ഹാർബർ എഞ്ചിനീയറിംഗിനെ കാണുകയും ചെയ്യാം. അപ്പൊ നമ്മൾ വേക്കൻസി നോക്കിയിട്ടായിരിക്കരുത് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ എഐ ഹാർബറിൽ സംഭവിച്ചിട്ടുള്ളത് വലിയൊരു ചേഞ്ച് ആണ്. അതായത് 20,000+ ആളുകൾ അപ്ലൈ ചെയ്ത KCB എഐ പോസ്റ്റിൽ സംഭവിച്ചതിന് ശേഷം വന്ന എക്സാം ആയിട്ട് പോലും വെറും 11,695 ആളുകൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ 7,052 പേര് മാത്രം എന്ത് ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുത്ത ഒരു എക്സാമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് പല ഉദ്യോഗാർത്ഥികളുടെയും മൈൻഡ് സെറ്റിൽ വന്നിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും വേക്കൻസി ആയിരിക്കരുത് നിങ്ങളുടെ പ്രയോറിറ്റി. കാരണം വേക്കൻസി പ്രയോറിറ്റി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി 100 വേക്കൻസി ഉള്ള പരീക്ഷ വന്നാലും നമ്മുടെ മൈൻഡ് സെറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. എന്നാൽ ഒരു വേക്കൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, കിട്ടോ കിട്ടാതിരിക്കുക അത് വേറെ വിഷയം, ആ ഒരു വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് വരാനിരിക്കുന്ന എക്സാമുകളിൽ അതിന്റെ ഒരു പ്രതിഫലം, അതിന്റെ റിഫ്ലക്ഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അതായത് എഐ ഹാർബർ എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് കിട്ടണമെന്നുള്ള വാശിയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. 2024 മികച്ച അവസരങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ഇലക്ട്രിക്കലിൽ ഒരുപാട് അവസരങ്ങൾ ഇനി വരാനിരിക്കുന്നു. കഴിഞ്ഞ വർഷം 2023 ഒരു ഗോൾഡൻ ഇയർ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതേപോലെ സീരീസ് ഓഫ് എഐ എക്സാംസ് ഇലക്ട്രിക്കലിൽ വരുന്നുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൂട്ടാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.